ഇസിലേക്ക് സ്വാഗതം യാത്രാ ടൂവിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങി ഇപ്പോൾ പതിനഞ്ച് മിനിറ്റുകൾ കഴിയുന്നു ഇതിനോടകം തന്നെ മികച്ച രീതിയിലുള്ള വ്യൂസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം ഒരു തെലുങ്ക് സിനിമയാണ് പ്രത്യേകിച്ച് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു അഭിനിവേശവും ആവേശവും ഒക്കെയാണ് ഒപ്പം അവർക്കൊരു വികാരവും കൂടിയാണ് ഇപ്പോൾ നമുക്കത് തന്നെയാണ് നമുക്കിപ്പോൾ സരിഗമ തെലുങ്ക് ചാനലിൽ കാണാൻ കഴിയുന്ന നിമിഷങ്ങൾക്കുള്ളിൽ ആളിപ്പടരുന്ന തീ പോലെയാണ് ജനങ്ങൾ കാണുന്നത് ഈ സിനിമയുടെ ഒരു ട്രെയിലർ എന്ന് പറയാം രണ്ട് മിനിറ്റ് ഇരുപത്തി രണ്ട് മിനിറ്റ് നാൽപ്പത്തി ആറ് സെക്കൻഡുണ്ട് ഈ സിനിമയ്ക്ക് ഈ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മികച്ച രീതിയിലുള്ള ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ബയോപിക് എന്ന് തന്നെ പറയാം ആദ്യം യാത്ര വൺ ഇറങ്ങിയപ്പോൾ എത്രത്തോളം ഗംഭീരമായിരുന്നു അത് നമ്മളുടെ പോലും മനസ്സ് നിറച്ചു കാരണം അത് മമ്മൂട്ടി എന്ന നമ്മുടെ പ്രിയതാരമുള്ളതുകൊണ്ട് തന്നെ പക്ഷേ മമ്മൂട്ടി എന്ന പ്രിയതാരത്തിനുപരി വൈ എസ് രാജശേഖര റെഡ്ഡിയായി മമ്മൂട്ടി അഴിഞ്ഞാടിയപ്പോൾ അത് തെലുങ്കർ മാത്രമല്ല മലയാളികളും ഏറ്റെടുത്തു ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിലീസ് ആയിരുന്നെങ്കിൽ പോലും കണ്ടവർക്ക് ആ സിനിമ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട് ചിലയിടത്തൊക്കെ അറിയാതെ കണ്ണ് നിറയുന്ന ഒരു കാര്യവും എന്താണെന്നും ഒരു ബയോപിക് വന്ന് ഇത്ര വലിയ ഹിറ്റടിച്ചത് അത് ഭയങ്കര സംഭവം തന്നെ എന്നാണ് പറയാം വേറെ ഒന്നുമല്ല എലക്ഷൻ മുൻകൂട്ടി കണ്ട് വൈ എസ് അല്ല വൈ എസ് ആർ കോൺഗ്രസ്സിന് വേണ്ടി ചെയ്ത ഒരു സിനിമ എന്ന് തന്നെ പറയാം മഹി വി രാഘവിൻ്റെ സിനിമയായിരുന്നു ഇവിടെ ഫെബ്രുവരി എട്ടിന് ഈ സിനിമ രണ്ടാമത് പാർട്ടായിട്ട് ഇറങ്ങുന്നു വൈ എസ് ആറിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയായി വരുന്നു ജീവയായിട്ട് ജീവ നായകനായാണ് ഈ സിനിമയിലെത്തുന്നത് മമ്മൂട്ടി പ്രധാനമായിട്ടുള്ള ഒരു പോർഷൻ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തിട്ടുണ്ട് അതായത് വൈ എസ് രാജശേഖർ റെഡ്ഡി ഇല്ലാതെ ഈ ഒരു സിനിമ പൂർത്തിയാവില്ല എന്നറിയാം വൈ എസ് രാജശേഖർ റെഡ്ഡിയും അദ്ദേഹത്തിൻ്റെ മരണവും എല്ലാം കഴിഞ്ഞ് പിന്നീട് ഉള്ള പാർട്ടിയുടെ ഗ്രോത്തും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളുമൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത് എന്താണെങ്കിലും ട്രെയിലർ അതിഗംഭീരമായി ജനങ്ങളെ ഏറ്റെടുക്കുകയാണ് പ്രത്യേകിച്ച് വൈ എസ് ആർ കോൺഗ്രസ്സിന് ഇതൊരു മുതൽക്കൂട്ടാകുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് വേറൊന്നും കൊണ്ടല്ല വീണ്ടും ഒരു എലക്ഷൻ വരുമ്പോൾ അവർ ആ ഒരു കളം അറിഞ്ഞു തന്നെയാണ് ഈ ഒരു സിനിമ വരുന്നത് എന്ന് തന്നെ പറയാം എന്താണേലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഇതിനകത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ കഥാപാത്രം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്രത്തോളം ഭദ്രമായി ാണ് എവിടെയും ഇല്ലാത്ത അന്നത്തെ അതേ രീതിയിൽ തന്നെ അദ്ദേഹം കൊണ്ടുപോകുന്നു ചിലയിടത്തൊക്കെ ആവേശം തുളുമ്പിക്കുന്ന അല്ലെങ്കിൽ വികാരം തുളുമ്പിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും കാണുമ്പോൾ അതായത് മമ്മൂട്ടിയല്ല വൈ എസ് രാജശേഖർ റെഡ്ഡിയെ കാണുമ്പോൾ തീർച്ചയായും ഇത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ മനസ്സ് ഇടറിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ സിനിമയും വലിയ ഒരു ഹിറ്റാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല യാത്ര വണ്ണിൻ്റെ ഡബിൾ വിജയമായിരിക്കും യാത്ര ടു കാരണം തെലുങ്ക് ജനത ഈ ഒരു സിനിമയെ ആ രീതിയിലാണ് ുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഒരു അതിഥിവേഷം എന്ന് പറയാൻ പറ്റില്ല എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ക്യാമിയോ അല്ല ഇതിനകത്തിൽ മമ്മൂട്ടി എന്നുള്ളത് തീർത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വേറൊന്നുമല്ല ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച വൈ എസ് ആർ ഇല്ലാതെ ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം വൈഎസ് ആറിന് ശേഷം വൈ എസ് ആർ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയായിട്ട് ജീവ വരുമ്പോൾ ആ ഒരു കൈമാറ്റത്തിന് വേണ്ടി ആ ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയും ജനങ്ങളിൽ വികാരഭരിതമാക്കുന്ന വൈ എസ് ആറിന്റെ വിടവാങ്ങലുകളൂടെയായിരിക്കാം ആ സിനിമ മുന്നോട്ട് പോകുന്നത് എന്തായാലും ട്രെയിലർ ഗംഭീരമായിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു ബയോപിക് മോഡിലുള്ള ഒരു സിനിമ വരുമ്പോൾ അതിലെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ അതി ഗംഭീരമാകും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഇവിടെ നമുക്ക് കാത്തിരിക്കാം ട്രെയിലർ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ റെക്കോർഡ് വ്യൂസിലേക്ക് വരുന്നു നമുക്ക് കാണാം ആ സോഷ്യൽ മീഡിയ ഹാങ് ആക്കുന്നത് കാരണം തെലുങ്ക് ജനത നെഞ്ചിലേറ്റിയ വൈ എസ് ആർ നമ്മളുടെ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് കാണുമ്പോൾ അവിടെ കയ്യടികൾ ഉയരുമെന്നുള്ളതിന് സംശയമില്ല ഒപ്പം ജീവിയുടെ നായകവേഷവും കൂടെ വരുമ്പോൾ അത് വീണ്ടും തകർക്കും ആരൊക്കെയാണ് ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലർ കണ്ടത് നിങ്ങൾക്കത് കണ്ടിട്ട് എന്താണ് തോന്നിയത് കമൻസിലൂടെ എന്ന് പറയാം ഗ്രേ മീഡിയാസ്